വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി നാവികസേനാ മേധാവിയായി ചുമതലയേൽക്കുന്നു മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ ഇതൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് പ്രത്യേകിച്ച് ഈ കടൽ കൊള്ളക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അക്രമങ്ങളടക്കമുള്ളവ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യത്തെ നേരിടാനായിട്ട് മലയാളിയായിട്ടുള്ള അഡ്മിറൽ ആർ ഹരികുമാറിന് വലിയ രീതിയിൽ സാധിച്ചു അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികളും ഒക്കെ വലിയ രീതിയിലുള്ള അഭിനന്ദനം അർഹിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനം ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി അവസാനിക്കുകയാണ് അതും ായി ബന്ധപ്പെടുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് ദിനേശ് കുമാർ ത്രിപാഠി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് പുതിയ നാവികസേനാ മേധാവിയായിട്ട് ചുമതല ഏൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഇതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോഴുള്ള നാവികസേനാ മേധാവിയും ചുമതല ഏൽക്കാൻ എത്തുന്ന നാവികസേനാ മേധാവിയും അല്പസമയത്തെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾക്ക് ശേഷം ഈ ഔദ്യോഗികമായിട്ട് ചുമതലയേൽക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരും അതിനുശേഷമായിരിക്കും ഇതിന്റെ ചടങ്ങുകൾ പൂർത്തിയാവുക ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ച് അഗ്നിവീർ പദ്ധതി അടക്കം വന്ന ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ഏതാണ്ട് മൂന്ന് വർഷത്തോളം വലിയ പ്രധാനപ്പെട്ട സാഹചര്യമാണ് ഉള്ളത് അതിനുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടുപേരും ഈ ചടങ്ങുകൾ നടക്കുന്ന ഇടത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മലയാളിയായ ആർ ഹരികുമാർ വിരമിക്കുന്നു വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി അല്പസമയത്തിനകം പുതിയ നാവികസേനാ മേധാവിയായി ചുമതലയേൽക്കും പന്ത്രണ്ട് മണിയോടെയാണ് ചുമതലയേൽക്കുക അതിൻ്റെ ചടങ്ങുകളുടെ തുടക്കമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് രാധാകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്